നമസ്കാരം. യു ഡി എഫ് നേതാക്കളോട് ഒരു അഭ്യർത്ഥനയുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളോട് ഒരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ നാട് നന്നാക്കാൻ ഇറങ്ങുന്നതിന് മുന്നേ നിങ്ങൾ സ്വന്തം വീട് നന്നാക്കണം. വീട് എന്ന് പറഞ്ഞു വന്നത് നിങ്ങളുടെ മേൽനോട്ടത്തിൽ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന മാധ്യമ സ്ഥാപനത്തെക്കുറിച്ചാണ്, ജയ്ഹിന്ദ് ചാനലിനെ കുറിച്ചാണ്. ജയ്ഹിന്ദ് ചാനലിലെ ജീവനക്കാരുടെ അവസ്ഥ എന്താണ് എന്ന് കോൺഗ്രസ് നേതാക്കന്മാർക്ക് അറിവില്ലാത്ത കാര്യമല്ല. ഇക്കഴിഞ്ഞ ജനുവരി മുതൽ അവിടെ ശമ്പളം മുടക്കമുണ്ട്. പകുതി ശമ്പളമൊക്കെ കൊടുത്താണ് നിങ്ങൾ ജീവനക്കാരെ നിലനിർത്തുന്നത്. ഏകദേശം 125 കുടുംബങ്ങളാണ് ഒന്ന് പ്രാഥമികമായി പരിശോധിച്ചാൽ ഈ പറയുന്ന സ്ഥാപനത്തിനകത്ത് നിലവിൽ ജോലി ചെയ്യുന്നത്. ഇവരെ നേരാൻ വണ്ണം നോക്കാൻ പറ്റാത്ത നിങ്ങളാണ് ഈ നാട് നന്നാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത്. എന്തൊരു ദുരന്തമായിട്ടുള്ള പ്രവർത്തനമാണ് നിങ്ങളുടെ. ന്യായ് പദ്ധതിയിലൂടെ 6000 രൂപ നിങ്ങൾ ഈ നാട്ടിലെ എല്ലാവർക്കും കൊടുക്കാമെന്ന് വലിയ ഗീർവാണമടിക്കുകയാണ്. ന്യായ് പദ്ധതി വേണ്ട, ന്യായമായിട്ട് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന, വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന നിരവധി ജീവനക്കാരുണ്ട് അതിനകത്ത്. അവർക്ക് PF ഇല്ല, ഗ്രാറ്റുവിറ്റി ഇല്ല, മറ്റ് ആനുകൂല്യങ്ങളില്ല, ഉള്ള ശമ്പളത്തിന്റെ പകുതിയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലെങ്കിലും നിങ്ങൾക്കൊരു മര്യാദയുടെ പുറത്ത് ഈ പറയുന്ന ജീവനക്കാർക്ക് അവർക്കൊരു കുടുംബമുണ്ട്, അവർ എങ്ങനെ കഴിയും, അവരെ കുടുംബത്തിൽ ഈ ലോക്ക്ഡൌൺ കാലത്ത് പട്ടിണിയുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള സാമാന്യ മര്യാദ ഈ പറയുന്ന നേതാക്കന്മാർക്കുണ്ടോ? നാട് നന്നാക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. നാട് നന്നാക്കാൻ ഇറങ്ങി തിരിച്ചവർ അന്തസ്സുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സ്വന്തം പാർട്ടി നടത്തുന്ന ഒരു ചാനലിലെ ജീവനക്കാർക്ക് അവർക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കണം. അതാണ് അന്തസ്സെന്ന് പറയുന്നത്. അല്ലാതെ ആ പറയുന്നവരെ പട്ടിണിക്കിട്ടിട്ട് ഈ നാടിന്റെ പട്ടിണി തീർക്കാൻ വേണ്ടി ന്യായ് പദ്ധതിയുമായിട്ട് ഒരു ഉളുപ്പില്ലാതെ ഇറങ്ങിയിരിക്കുകയാണ്. എന്തൊരു ഗതികെട്ട ജീവിതമാണ് അതിലെ ജീവനക്കാർക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്ന് ഈ പറയുന്ന നേതാക്കന്മാർക്ക് അറിയുമോ? ജനുവരി മുതൽ ഈ പറയുന്ന മാർച്ച് മാസം വരെ പകുതി ശമ്പളമാണ്. അതായത് 7000 10000 ഉള്ളവർക്ക് 3500 രൂപയും 5000 രൂപ ശമ്പളവുമാണ്. എങ്ങനെയാണ് ഒരു കുടുംബം 5000 രൂപയ്ക്ക് ജീവിക്കുന്നത്? നിങ്ങൾ ഒരു കുടുംബത്തിന് 6000 രൂപ വെച്ച് ന്യായ് പദ്ധതിയിലൂടെ കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോ ഈ പറയുന്ന കുടുംബങ്ങൾക്കും എന്നിട്ടേ നിങ്ങൾ എന്തെങ്കിലും ആനുകൂല്യം കൊടുക്കുമോ എന്നുള്ളതാണോ ഇപ്പോൾ UDF നേതാക്കന്മാരുടെ തീരുമാനം, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ തീരുമാനം? കൊട്ടിഘോഷിച്ചാണ് ഇങ്ങനെ ഒരു ചാനൽ 10 വർഷങ്ങൾക്ക് മുന്നേ ഈ നാട്ടിൽ സ്ഥാപിച്ചത്. കോൺഗ്രസിന്റെ ആശയങ്ങൾ ഈ നാടിനോട് തുറന്നു പറയാൻ ഒരു പ്രചരണ വേദി, അല്ലെങ്കിൽ ഒരു മാധ്യമം എന്നുള്ള നിലയ്ക്ക് ജയ്ഹിന്ദ് എന്ന സ്ഥാപനം അവതരിപ്പിച്ചത്. അതിന്റെ പേരിൽ തന്നെ നിരവധി ആരോപണങ്ങൾ ചെന്നിത്തല ഉൾപ്പെടെ ഉള്ളവർ നേരിടുന്നുണ്ട്. അതായത് ഷെയർ ഹോൾഡറായിട്ട് കൊണ്ടുവന്ന വിജയൻ തോമസ് എന്ന വ്യക്തിയുടെ കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഈ ചാനലിനകത്തേക്ക് വരുത്തിയതിനു ശേഷം 1 രൂപ തിരിച്ചു കൊടുക്കുന്നത് പോരട്ടെ, അദ്ദേഹത്തിന് ഒരു സീറ്റ് പോലും കൊടുക്കാതെ അദ്ദേഹം ഇപ്പോൾ മനോവിഷമത്തിൽ BJP യിലേക്ക് പോയിരിക്കുകയാണ്. ആ നിലയ്ക്ക് ഒരു സ്ഥാപനത്തെ കൊണ്ടുവരുന്നു, കുറെ ഫണ്ട് എവിടെ നിന്നെങ്കിലൊക്കെ കളക്ട് ചെയ്യുന്നു, അതിനെ അങ്ങനെ തോന്നിവാസം പോലെ അടിച്ചു തീർത്ത് കളയുകയാണ്. പക്ഷേ ഈ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ആഘോഷപൂർവ്വം ഇതെല്ലാം കൊണ്ടാടാൻ പറ്റുന്നുണ്ട്. പക്ഷേ താഴേക്കിടയിൽ കുറെ ജീവനക്കാരുണ്ട്. പരിതാപകരമാണ് അവരുടെ അവസ്ഥ. ആരോട് പറയാൻ, ആര് കേൾക്കാൻ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവർക്കെതിരെ നടപടി, ജോലി മതിയാക്കി പൊയ്ക്കൊള്ളാനാണ് പറയുന്നത്. എന്തൊരു ദാർഷ്ട്യമാണ്, എന്തൊരു അഹങ്കാരമാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു പ്രവർത്തനം, നിങ്ങൾ മര്യാദയോടുകൂടി ചെന്ന് ഇവർക്ക് കൊടുക്കാനുള്ള ശമ്പളമെല്ലാം ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായെങ്കിലും കൊടുത്തു തീർക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് അന്തസ്സുണ്ടാകുന്നത്. ഞങ്ങൾ പോറ്റുന്ന കുടുംബങ്ങൾ ദാ കാണൂ എന്ന് നിങ്ങൾക്ക് അന്തസ്സോടെ പറയാൻ കഴിയും. ഇതെന്തുവാണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ 1000 വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു, എത്ര പേർക്ക് നിങ്ങൾ വീട് വെച്ച് കൊടുത്തു? KPCCയുടെ പ്രളയ ഫണ്ടിൽ നിന്ന് എടുത്ത് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ആർക്കെങ്കിലും 1 രൂപ കൊടുത്തിട്ടുണ്ടോ? അപ്പോ ഒരു വലിയ വിഭാഗത്തെ, വലിയ വിഭാഗം എന്ന് പറയണ്ട, ഒരു ന്യൂനപക്ഷമെങ്കിൽ ന്യൂനപക്ഷമായിക്കോട്ടെ, നിങ്ങളുടെ തണലിൽ ജീവിക്കുന്നവരുടെ ഗതികേട് ഇതാണ്. പലർക്കും റോഡിലിറങ്ങി പിച്ചെടുക്കേണ്ട അവസ്ഥയാണ്. കാര്യം പ്രായമേറിപ്പോയി, ഈ സ്ഥാപനത്തിനകത്ത് നിന്നുപോയി, ഇനി മറ്റു ജോലിക്ക് പോകാൻ പറ്റാത്ത സന്ദർഭം ചിലർക്കെങ്കിലും സംജാതമായിട്ടുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? അവർക്ക് PF ഇല്ല, ESI ഇല്ല, ഒരു തരത്തിലുള്ള ആനുകൂല്യവും കോൺഗ്രസ് ചാനൽ കൊടുക്കുന്നില്ല. പക്ഷേ കോൺഗ്രസിന്റെ ഗീർവാണത്തിന് ഒരു കുറവുമില്ല. ഞങ്ങളുടെ പ്രകടന പത്രിക എടുത്ത് ഇവരെ മുന്നിൽ കൊണ്ടുവച്ചാൽ വിശപ്പ് മാറുമെന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത്തരത്തിലുള്ള പൊള്ളയായ വാഗ്ദാനങ്ങൾ കോൺഗ്രസ് നേതൃത്വം ഈ സമൂഹത്തിന് മുന്നിൽ നൽകുമ്പോൾ നിങ്ങൾ ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഈ പറയുന്ന നാട്ടുകാർ അറിയണം. എന്നിട്ട് തീരുമാനിക്കണം നിങ്ങളെയൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ ഈ പറയുന്ന നാടിന് നിങ്ങൾ കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ നിറവേറ്റുമോ എന്നുള്ളത്. ഈ പറയുന്ന ജീവനക്കാർക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്താണ് നിങ്ങൾ ജോലി കൊടുത്തത്. അവർ പലരും പല മേഖലകളിൽ നിന്നും ജോലി ചെയ്തവർ അത് കളഞ്ഞിട്ട് ഇവിടെ വന്ന് ജോലിക്ക് ചേർന്നവരാണ്. അതുമില്ല ഇതുമില്ല, പഴയ രീതിയിൽ പറയും പോലെ കടിച്ചതും പോയി പിടിച്ചതും പോയി. ഇപ്പോ വന്ന വെള്ളം നിന്ന വെള്ളത്തെയും കൊണ്ടുപോയ അവസ്ഥ എന്ന് പറയുന്ന കണക്കാണ് പലരുടെയും ജീവിതം. വരുമാനമില്ല,
ഈ ലോക്ക്ഡൌൺ കാലത്ത് എവിടെയാണ് തൊഴിൽ വലിയ രീതിയിൽ കണ്ടെത്താൻ കഴിയുന്നത്? ഇവരെ പിടിച്ചു നിർത്തി ഇവരെ കൊണ്ട് വെറുതെ ജോലി ചെയ്യിപ്പിക്കുകയാണ്. ഈ ന്യായ പദ്ധതിയുടെ കാര്യമൊക്കെ വിളമ്പാനും നേതാക്കന്മാരുടെ തീരുമാനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർ പെടാപ്പാട് വിടുകയാണ്. പക്ഷേ ഒരു കാര്യവുമില്ല, അവർ ഈ പെടാപ്പാട് പെട്ടതിന് ശേഷം അവർക്ക് അർഹിക്കുന്ന ശമ്പളമോ ഈ പറയുന്ന രീതിയിൽ ആനുകൂല്യങ്ങളോ ഇല്ലാത്ത ഒരു സ്ഥാപനം. നിങ്ങൾക്ക് 125 കുടുംബങ്ങൾ വർക്ക് ചെയ്യുന്ന ജയ്ഹിന്ദ് പോലൊരു സ്ഥാപനത്തെ നേരെ ചൊവ്വേ നടത്താൻ കഴിയില്ലെങ്കിൽ, അല്ലെങ്കിൽ വീക്ഷണം പോലൊരു പത്രത്തെ മര്യാദയ്ക്ക് നടത്താൻ കഴിയില്ലെങ്കിൽ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു നാട് നന്നാക്കാൻ കഴിയുന്നതെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു. ആദ്യം അന്തസ്സുണ്ടെങ്കിൽ നേതാക്കന്മാർ ആ ജീവനക്കാരുടെ കണ്ണീർ കാണും. ജീവനക്കാരുടെ കണ്ണീർ കാണുന്നില്ല, ഞങ്ങൾക്ക് പൂട്ടാൻ പോകുന്നു എന്നൊക്കെയാണ് ചെന്നിത്തല അടിച്ചുവിടുന്നത്. ചെന്നിത്തലയ്ക്ക് 100 കുടുംബം അനാഥമാകുന്നത് ഒരു പ്രശ്നമല്ലായിരിക്കും. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അർഹതപ്പെട്ട ശമ്പളം കൊടുക്കും. ഇതൊന്നുമില്ല, കുറെ അടിമകളെ കൊണ്ടുവന്ന് ജോലി ചെയ്യിക്കുമ്പോഴാണ് കുറെ പേരെ മാധ്യമ പ്രവർത്തകർ എന്ന പേരിൽ കോൺഗ്രസിന്റെ സ്ഥാപനത്തിനകത്ത് ജോലി ചെയ്യിപ്പിക്കുന്നത്. വീക്ഷണ പത്രത്തിൽ ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്ര തുടങ്ങിയപ്പോൾ ആദരാഞ്ജലികൾ എന്ന് അടിച്ചു വന്നു. ആശംസയ്ക്ക് പകരം അടിച്ചു വന്നൊരു ക്യാപ്ഷൻ ആയിരുന്നു അത്. അത് ഒരുപക്ഷെ ഇതുപോലെ പട്ടിണി കിടന്ന ഏതെങ്കിലും ഒരു ജീവനക്കാരന്റെ വികാരമായിട്ട് വേണം അതിനെ കാണാൻ. അത്ഭുതപ്പെടാനൊന്നുമില്ല, അത്രമാത്രം നെറുകെട്ട പ്രവർത്തനമാണ് ഈ പറയുന്ന നേതാക്കന്മാർ കുറെയേറെ തൊഴിലാളികളോട് കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ ജനം തിരിച്ചറിയണം. നിങ്ങൾ തിരിച്ചിവരോട് ചോദിക്കണം, എന്താണ് നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ ചെയ്തു കൊടുക്കുന്നു എന്നുള്ള കാര്യം. ഇത്തരം കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെയാണ് ജനങ്ങൾ അറിയേണ്ടത്. ഈ സമൂഹത്തിന്റെ മുന്നിൽ വലിയ ഗീർവാണങ്ങളും ഈ നാടിന്റെ പല പ്രശ്നങ്ങളിലും തൊഴിലാളി പ്രശ്നങ്ങളിലെല്ലാം ഇവർക്ക് തണലാകാൻ പോകുന്നവർ, അവരെ സംരക്ഷിക്കാൻ പോകുന്നവർ എന്നുള്ള വലിയ വിടുവായുധം അടിച്ചിട്ട് പോകുന്നവരുടെ പ്രവർത്തനങ്ങൾ ഇതാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് പോകുന്നവരെ ജനം കൈവിടുക തന്നെയാണ് വേണ്ടത്. അല്ലെങ്കിൽ അവർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് പ്രഖ്യാപിക്കണം, ജയ്ഹിന്ദിൽ ഞങ്ങൾ കൊടുക്കാനുള്ള മുഴുവൻ പണവും കൊടുത്തു തീർത്തു, അല്ലെങ്കിൽ വീക്ഷണത്തിലെ ജീവനക്കാർക്ക് കൊടുക്കാനുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും പണവും അല്ലെങ്കിൽ ശമ്പളവും വേതനവും എല്ലാം കൊടുത്തു തീർത്തു എന്നുള്ള കാര്യം. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന ന്യായവും അന്യായവും ഒന്നുമല്ല ജനങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ പറയുന്ന നേതാക്കന്മാർ തിരിച്ചറിയേണ്ട ഒരു കാര്യം. നിങ്ങൾ ശരിയാണോ അല്ലയോ എന്ന് ഈ നാട്ടിലെ ജനം വിലയിരുത്തുന്നത്. ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ ജയ്ഹിന്ദ് ടിവിയിൽ നിങ്ങൾ കാണിച്ചു വെച്ചിരിക്കുന്നത്, ജയ്ഹിന്ദ് ടിവിയിലെ ജീവനക്കാരോട് നിങ്ങൾ ചെയ്തിരിക്കുന്നത് കൊടും ക്രൂരതയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് അറിയുന്ന ജനം ഇവർ തെരഞ്ഞെടുപ്പിന് നിങ്ങളുടെ മുന്നിലേക്ക് വന്ന നിങ്ങളുടെ സംരക്ഷകരാകുമെന്ന് പറയുമ്പോൾ അവർ നടത്തുന്ന സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ നിങ്ങൾ ഏത് രീതിയിലാണ് സംരക്ഷിക്കുന്നു എന്നുള്ള ചോദ്യം കൃത്യമായി ചോദിക്കേണ്ട സന്ദർഭം കൂടിയാണിത്.